ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുള്ള പോലീസ് കൺട്രോൾ റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നഗരത്തിൽ തന്നെ 200 ക്യാമറകളാണ് പോലീസ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ തിരുവനന്തപുരം DCP നിതിൻ രാജ് ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. സാർ, എത്രത്തോളമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസിന്റെ ഒരു വിന്യാസം അതെങ്ങനെയാണ്? ആറ്റുകാൽ ക്ഷേത്രം പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാന ദിവസമായ നാളെ അതോടൊരുക്കവുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 4000 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സിറ്റിയുടെ പല ഭാഗങ്ങളായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഗതാഗത ക്രമീകരണങ്ങളാണ്. വലിയ രീതിയിലേക്കുള്ള ഭക്തജനങ്ങൾ സിറ്റിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അത് കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ട്രാഫിക് കഞ്ചഷൻസ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വെഹിക്കിൾ എൻട്രി മാത്രം ഉള്ളത്, വെഹിക്കിൾ എൻട്രി റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്, പൊങ്കാല ഇടാൻ വേണ്ടി ഉപയുക്തമായ രീതിയിലുള്ളത്, ഇങ്ങനെ പല കാറ്റഗറി ഓഫ് റോഡുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ട്രാഫിക് ഡൈവേഷൻസ് പോയിന്റ്സ് നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പാർക്കിംഗ് ഏരിയ എന്നുകൂടെ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് നോ പാർക്കിംഗ് ഏരിയ. ഈ രീതിയിൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറേഞ്ച്മെൻസ് എല്ലാം തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസിലൂടെയും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് പ്രധാനമായിട്ടും മുഫ്തി പെട്രോളിങ്ങും ഷാഡോ ടീമും എല്ലാം തന്നെ വനിതാ പോലീസ് ടീമും ഒക്കെ ഈ ബന്ദോബസ്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ മെയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കൺട്രോൾ റൂം ആറ്റുകാൽ പ്രവർത്തിക്കുന്നു. പാടശ്ശേരിയിൽ ഈസ്റ്റ് ഫോർട്ടിലൊക്കെ പോലീസിന് അഡീഷണൽ ആയിട്ടുള്ള കൺട്രോൾ റൂം കഴിഞ്ഞ 7 പ്രവർത്തിച്ചു വരുന്നു. ഈ രീതിയിലാണ് പോലീസിൻ്റെ വ്യത്യസ്ത തരത്തിലേക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പൊങ്കാല ഉത്സവം കഴിയുന്നതുവരെയും പോലീസിൻ്റെ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അങ്ങനെ തന്നെ തുടരും അല്ലേ? പൊങ്കാല ഉത്സവം കഴിയുന്ന 26 ഏകദേശം ഉച്ചയോടുകൂടി വരെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. സാർ, മറ്റ് ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സിനെ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ തന്നെ ഇറക്കുന്നുണ്ടോ, എങ്ങനെയാണ്? ഇതിൽ കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ട് ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ട്. അപ്പോൾ ആ ഡ്യൂട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നാളെ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ദിവസം തന്നെയാണ്. മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് സർവ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ലല്ലോ അല്ലേ സാർ? ഇതുവരെ ഏതെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ പോലീസിൻ്റെ ജാഗ്രതയോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ വ്യക്തികളും കാണിക്കേണ്ട ജാഗ്രത. പ്രത്യേകിച്ച് പേഴ്സണൽ ബിലോങ്സ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ പല ഇൻസിഡൻസിലും കാണാറുണ്ട്. സോ അങ്ങനെ വരുന്ന ആ സാഹചര്യങ്ങളെല്ലാം തന്നെ പേഴ്സണലി ഒരു സുരക്ഷ, നമ്മൾ എത്ര തിരക്കിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ പോലും നമ്മളുടെ ബിലോങ്ങിങ്സിന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു സുരക്ഷ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. അതിന് അഡീഷണൽ ലെയേഴ്സാണ് നമ്മൾ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന CCTV ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പെട്രോളിംഗ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിലും ഓരോ വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റുകളാണെന്നുള്ളൊക്കെ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്തരോട് അവസാനമായി സാറിന് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വലിയ രീതിയിലേക്കുള്ള ഇൻഫ്ലോ സിറ്റിയിലേക്ക് ഉണ്ടാകുമ്പോഴും അതുപോലെ പൊങ്കാല കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിലും KSRTC ബസ് സ്റ്റാൻഡുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയയിലേക്കാണുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ പരമാവധി ടെമ്പിളിനോട് അനുസൃതമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ കുറച്ചും കൂടെ വാഹനം വിട്ടിട്ട് കൂടുതലും വാക്കിംഗ് പ്രിഫർ ചെയ്യാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സുരക്ഷാ ക്രമീകരണവും ഗതാഗത ക്രമീകരണവും ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, പോലീസ് നൽകുന്ന ഈ തരത്തിലുള്ള അറിയിപ്പുകൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിലും ആറ്റുകാൽ ക്ഷേത്രത്തിനും സമീപ പരിസര പ്രദേശങ്ങളിലും ഒക്കെയായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. ഭക്തജനങ്ങൾ പൂർണ്ണമായും പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരം DCP പി നിതിൻ രാജ് അറിയിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് അജയ് സുധാ ബിജുവിനൊപ്പം അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.